സുൽത്താൻ ബത്തേരി സ്വദേശിയായ യുവാവിനെ നഗ്നനാക്കി മർദ്ദിച്ചതായി പരാതി. ബത്തേരി വാക്കേരി സ്വദേശിയായ പ്രസാദ് എന്ന യുവാവിനെ 10 പേർ ചേർന്നാണ് ആക്രമിച്ചത്. നഗ്നനാക്കി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നതെന്ന് പ്രസാദ് ന്യൂസ് 18 പറഞ്ഞു. മണി അലാപ്പോ അവരെല്ലാം അടിച്ച് വീഴ്ത്തി ചവിട്ടി കണക്കൊക്കെ തെറ്റിച്ച് അവർ വേറെ ചെന്ന് എനിക്ക് വയറിനെ ഓടിയിട്ടുണ്ട്. ഇവരൊക്കെ വേദനയുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ അറിയാനും മൊത്തം കുറേ പേര് തല്ലിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് കണ്ട ആദ്യം ചോദിച്ചാലോ, അവരോട് ചോദിച്ചാലോ. ഒരാഴ്ച വീതിട്ട് പിന്നെ കൈയും കാലും കെട്ടി ഫോട്ടോ ഒക്കെ എടുത്ത് മൊത്തത്തിൽ വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പോലീസ് വന്നിട്ടാണ് കണ്ടത്. അതുവരെ അതുവരെ അവർ കുറേ പേരെ അറിയുക, പോലീസ് വരുന്നവർ കുറേ പേര് ഇരിക്കുകയും ചാട്ടും കഴിച്ചൊക്കെ ഞെട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത കക്ഷീനെ ഇങ്ങനെ ഉപദ്രവിക്കുകയും ചെയ്ത അവർക്ക് ഞങ്ങൾക്ക് നീതി കിട്ടണം, നീതി ഉറപ്പാക്കി തരണം. SP പരാതി കൊടുക്കുകയാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ വിവരങ്ങളുമായി രതീഷ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. രതീഷ്, പോലീസ് എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? പോലീസിൽ പരാതി അവർ നൽകിയെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സ്ഥലത്ത് വളരെ ദൗർഭാഗ്യകരമായ മറ്റൊരു സംഭവം കൂടി വയനാട്ടിൽ സാക്ഷിയാവുകയാണ്. ശനിയാഴ്ച ആണ് ഇത് സംഭവിച്ചിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രസാദ്, സത്യപ്രസാദ് എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹം ട്രാക്ടർ ഡ്രൈവറാണ്. ബത്തേരിക്കടുത്ത് CC കവലയിൽ ട്രാക്ടർ ഓടിക്കുന്ന ആളാണ് ഇദ്ദേഹം. 9 ഈ പറയുന്ന സ്ത്രീ വിളിച്ചു എന്ന പേരിൽ വിളിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ പോയതെന്ന് പറയുന്നു. ഇദ്ദേഹം വീടിന് മുറ്റത്ത് എത്തുമ്പോൾ തന്നെ പ്രദേശവാസികളായ നിരവധി പേർ ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. പലർക്കും ഇദ്ദേഹത്തെ അറിയാം, പരിചയമുണ്ട് ഒക്കെയുണ്ട്. എന്നിട്ടും അദ്ദേഹം എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിക്കുന്നു, അദ്ദേഹത്തെ മർദ്ദിക്കുന്നു. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് വ്യക്തമാവാതെ മർദ്ദനം തുടരുകയാണ് ചെയ്തത്. തുടർന്ന് അവശനായ അദ്ദേഹത്തെ പോലീസ് എത്തിയാണ് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്നാണ് ഇവർ പരാതി നൽകി. 4 പരാതിയുണ്ടെന്നാണ് പോലീസ് നമ്മളോട്. വയനാട്ടിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും രതീഷാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.